कोई बात नहीं, कोई दोस्त आ जाओ तो फ्री भी दे देते हैं, क्या तैयार हो ठीक है। हाँ पेर पणिटी 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 स्थल विटो ഭാഗത്ത് കാണുന്നത് കരി ഉണ്ടാക്കുന്ന കമ്പനികളാണ്, കരി കമ്പനികൾ. കോൺസിനസ്ലേ ഭയ്യ ഫ്രഞ്ച് ബുൾഡോഗ് ബെച്ചിനേക്കല്ലേ പ്രായമുള്ളൂ കേട്ടോ, 9-10 മാസം പ്രായമുള്ളൂ എന്ന് പറയുന്നത്. നല്ല സൈസുള്ള കുതിര ഠീക്ക്. ഇത് സ്റ്റഡ് ഫാമിൻ്റെ കുതിരയാണ് കേട്ടോ. സൗണ്ടൊന്നും വരുന്നില്ലല്ലോ. ഇത് സ്റ്റഡ് ഫാമിൻ്റെ കുതിരയാണ്, അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, ചിലപ്പോൾ ഏതെങ്കിലും ചാമ്പ്യനൊക്കെ ആയിരിക്കാം. ഒന്നെങ്കിലും നോക്കടോ. വേറെ തിരിഞ്ഞു നോക്കുന്നില്ല, വേറെയും ടീംസ് ഉണ്ട്. ട്രാക്ടറിലൊക്കെ ഉണ്ടോ കുതിരനെ കൊണ്ടുവരണ? കുതിരക്കുട്ടികൾ ഭയങ്കര സൗണ്ടാണ്, ഫുള്ള് ട്രാക്ടറിലുള്ള കളികളാ. ഇപ്പുറത്ത് വേറൊരു ഷോ നടക്കുന്നുണ്ട്, നമുക്കതും കൂടെ നോക്കാം. ഈ ഒരു വീഡിയോയിലേ ജസ്റ്റ് ചന്ത കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കാണിച്ചു തരുവാണ് കേട്ടോ, പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. ഹായ് ഹായ് ബ്രോ. ഏ ബെച്ചിനെ കളി ആണ്ടി ഠീക്ക് കിമത് ക്യാ ഹൈ ഠീക്ക്. ഏ ഫാം കാ നാം ക്യാ ഫാം കാ നേം നാം കൗൺ സേ കാ ഫാം കാ സ്റ്റഡ് ഫാം കാ ഫാം കാ നാം ചേനേ വാലി ചേനേ വാലി ഠീക്ക് ഠീക്ക്. ഈ ജൂ ടൂക്തി ബംഗി ഹാ ഠീക്ക്. ഡാൽ ദോ ഈ അച്ഛീ സി മേരി ഫുൾ നാളി ഠീക്ക്. അതെ, നമ്മൾ രാജസ്ഥാനും കണ്ട പോലെ അല്ല കേട്ടോ, ഇവിടെ ഉള്ളവന്മാരൊക്കെ നല്ല ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഹായ് ഇത് കോൺസിനസ് അല്ലേ ക്രോസ് ആണ് മിക്സ് ആണ് ഠീക്ക് ഠീക്ക്. ഇത് ഭയങ്കര കോമഡി കേട്ടോ, ബ്രീഡിനെ കുറിച്ചും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അവർക്ക് ആർക്കും അറിയില്ല. ठीक है ठीक
कितना उम्र है? उम्र कितना है? उम्र होगी 9 महीने का बच्चा होगा। 9 महीना? 9-10 महीने। 10 മാസം പ്രായമുള്ളൂ കേട്ടോ, 9-10 മാസം പ്രായമുള്ളൂ എന്ന് പറയുന്നത്. നല്ല സൈസുള്ള കുതിര. ठीक है, और ब्लड लाइन का है ना? कौन है ब्लड लाइन, कौन है बाप? बाप इसका यार, घोड़ा। हाँ ठीक है, ठीक है, प्रॉब्लम नहीं। डीटेल्स करेक्ट आरिकोरी इंगल्ड സിംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മറ്റേ തലയിൽ പാവൊക്കെ വെച്ചിട്ടുള്ള ടീംസിൻ്റെയാണ് ഇവന്മാർ നോക്കാൻ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഇവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങളറിയില്ല. ജസ്റ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ചിരിക്കും, ഷൂട്ട് ചെയ്തോളാൻ പറയും, കാണിച്ചു തരും, അത്രേ ഉള്ളൂ കേട്ടോ. സിംഗിളെ നമുക്ക് നോക്കാം, അടുത്ത ദിവസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ വരുന്നുണ്ട്. ഇന്നിപ്പോൾ ടൈം കഴിഞ്ഞു പോയി, അതായത് ഒരുപാട് വൈകിപ്പോയി. കണ്ടമാനം കുതിരകളുണ്ട്, ഒക്കെ നല്ല സൈസുള്ള കുതിരകൾ, ചാവാലി കുതിരകൾ അല്ലെങ്കിൽ ഡാമേജുള്ള അങ്ങനത്തെ ഉടായ്പ കുതിരകളല്ല, ഒക്കെ അത്യാവശ്യം സൈസുള്ള മാർവാരി കുതിരകളാണ്. ഇത് സംഭവം ശരിക്കും ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി, അതായത് 9-ാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ് ഇതിപ്പോൾ. അതിലും കൂടുതൽ ഇപ്പോൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് 11-ാം തീയതിയാണ്. 11-ാം തീയതി ഷൂട്ട് ചെയ്യുമ്പോഴും അവിടെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഫുള്ള് സെറ്റപ്പ് ആവുന്നേ ഉള്ളൂ. ശരിക്കും 9-ാം തീയതിയാണിത് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തത്. കുതിരകളുണ്ട്, പക്ഷെ ഇപ്പോഴും പുതിയ പുതിയ സ്റ്റാളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കാം, പല ഭാഗത്ത് പലതാണ്, നമുക്ക് ഓരോ സ്ഥലത്തും പോയി നോക്കാം. ഇത്തവണ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുള്ളത് ഒറ്റയ്ക്കാണ് കേട്ടോ, അത് കൂടെ വേറെ ആളുകളൊന്നുമില്ല. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള ആളുകളാണ് നിങ്ങളൊക്കെ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും. അവിടെയൊക്കെ സ്റ്റഡ് ഫാമുകൾ, ഓരോരുത്തർ സെക്കൻഡ് ഹോൾസ് ഷോ 2020 മാർവാരി ആൻഡ് നുക്ര സ്പോർട്സ് ഇവൻറ്റ് 31 ജനുവരി ടു 3 ഫെബ്രുവരി. ഓ, അത് നടക്കാൻ പോകുന്നൊരു പരിപാടിയിൽ, വേറെ സ്ഥലത്ത് നടക്കാൻ പോകുന്ന സ്ഥല പരിപാടിയിലാണ്. വണ്ടി നിറയെ കുതിരകളാണ്, കുതിരകളും അതിൻ്റെ ഷെഡുണ്ടാക്കാനുള്ള സെറ്റപ്പുമാണ്. ഇവിടെ വേറെ ഒരു സെറ്റപ്പിലുള്ള കുതിര, കുതിരയല്ല കുതിര, കുതിരയുടെ ഒരു സ്റ്റേബിളും ബ്ലാക്ക് ഹോൾസും. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ചന്തയെക്കുറിച്ചൊരു ഔട്ട്ലൈൻ തരിക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ ഇതിൽ ഇൻഫർമേഷൻ കാര്യമായിട്ട് തരാൻ കഴിയില്ല, കാരണം സമയം കഴിഞ്ഞുപോയി. അതിൻ്റെ ഒന്നും ആൾക്കാർ കൃത്യമായിട്ട് പറഞ്ഞുതരാനുള്ള ആളുകളില്ല. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് പലതിൻ്റെ ഓരോന്നിൻ്റെ സിംഗിൾ സിംഗിളായിട്ട് വരുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോ, ഈ കുതിരയുടെ സ്റ്റഡ് ഫാം നടത്തുന്ന എല്ലാവരെയും കയ്യിൽ ലക്ഷറി വണ്ടികളുണ്ടായിരിക്കും, ലാൻഡ് റോവർ, അതുപോലെ തന്നെ ലാൻഡ് ക്രൂയിസർ, അങ്ങനെ അത്യാവശ്യം വില പിടിപ്പുള്ള വണ്ടികൾ. ഇത് കണ്ടോ, ടൊയോട്ട ഫോർച്യൂണർ. നല്ല കിടിലും സ്റ്റേബിളൊക്കെയാണ്, സെറ്റപ്പായിട്ട് ഉള്ള പരിപാടിയാണ്. പഞ്ചാബിലെ മുക്സാർ എന്ന് പറയുന്ന സ്ഥലത്ത്, ശ്രീ മുക്സാർ സാഹിബ് എന്ന് പറയുന്ന സ്ഥലത്താണ് പരിപാടി നടക്കുന്നത്. ആ ബാക്കിൽ കാണുന്നത്, ആ കാണുന്നത് ഇവിടുത്തെ ഗോതമ്പിൻ്റെ ഗോഡൗണാണ്. എല്ലാ ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവ് കഴിയുമ്പോഴും, നമ്മൾ കോട്ടക്കൂടെ വരുമ്പോൾ ഓരോ 2-3 കിലോമീറ്റർ കഴിയുമ്പോഴും അങ്ങനെ ഇത് കാണാൻ പറ്റും നമുക്ക്, ഗോതമ്പിൻ്റെ ഗോഡൗണ്. നമ്മുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഒരു ഇവിടെ നല്ല അടിപൊളി ഫാൻസി കുട്ടികൾ, പോണി ഫാൻസി കുട്ടികൾ കാണിച്ചു തരാം കേട്ടോ. പോണി എന്താ സാധനം എന്ന് ചോദിച്ചല്ലേ, നമ്മുടെ അതായത് പോണി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവാദ വീഡിയോ, അതായത് 6,000 രൂപയ്ക്ക് കുട്ടികളെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ഈ ഇതല്ല, ഇത് ഫാൻസിയാണ്, ഇത് ചെറുപ്പാവുന്തോറും അതിന് വില കൂടുന്നതാണ് പറയപ്പെടുന്നത് കേട്ടോ. ഈ നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു വേറെ വകഭേദം, ഇതിന് ഇതിന് ഫാൻസിയാണ് വില കൂടും.
പക്ഷെ അതിൻ്റെ വേറൊരു സെക്ഷൻ, അതായത് ഇത് കുറച്ച് വലിയ കുതിരകളാണ്, ഒരു ചെറിയ കയർ പോലുമില്ല, കംപ്ലീറ്റ് ഓപ്പൺ ആക്കി വിട്ടിരിക്കുക. ലൈറ്റിംഗ് കൂടെ സെറ്റപ്പ് ആയിരുന്നെങ്കിൽ ഉഷാറായിരുന്നു കേട്ടോ, അതായത് കുറച്ചൊരു തെളിച്ചുണ്ടായിരുന്നെങ്കിൽ സംഭവം കാണാനൊരു ഭംഗിയുണ്ട്. ആ കുതിരകൾ അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് പുക മൂടും, അതാണ് വീഡിയോ ക്ലാരിറ്റി കുറവാകുന്നത് കേട്ടോ. ഫാൻസൊക്കെ നാളെ നമുക്ക് ഡി എസ് എൽ ആർ ഉപയോഗിച്ച് നല്ല കിടലിനായിട്ട് ഷൂട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ ഡോഗോ, ഇവിടെ ഒരു ഡോഗിനെ കാണാം. കോൺഷ്യസ് അല്ലേ പയ്യ, കോൺഷ്യസ് ഫുൾ ഡോഗ് ബെച്ചിനൊക്കെ അല്ലേ. കിമ്മത്തേ കിമ്മത്ത് പന്ത്ര സാർ, മൂന്ന് മാസം 15,000 രൂപയാണ് കേട്ടോ. ഇത് തന്നെ സ്ഥിരം എല്ലാ സ്ഥലത്തും കാണുന്ന സാധനങ്ങളാണ്, വടി, അതിന്റെ ആക്സസറീസ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ. ഫുള്ള് ട്രാക്ടറാണ്, കുതിരേനെ കൊണ്ടുവരാനും സാധനങ്ങൾ കൊണ്ടുവരാനും ഒക്കെ ട്രാക്ടറാണ്. കൊണ്ടുവരുന്ന ഒരു ഫുൾ പാക്കേജ് ആയിട്ടോ, പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുഡ്, സ്റ്റേബിള്, അതിൻ്റെ ഷെഡിൻ്റെ ഉള്ള മേൽക്കൂര, കമ്പി, കോല്, അലക, എല്ലാം ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട് അതിൽ, ആ ഒരു പാക്കേജിൽ. ഏകദേശം ഒരു സൈഡ് നമ്മൾ കവർ ചെയ്തു, ഇനിയും അപ്പുറത്തേക്കുണ്ട്. ഇത് കുതിര അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടി ഇഷ്ടപ്പെടുന്നവർക്ക് ബോറടിക്കില്ല, അല്ലാത്തവർക്ക് ചിലപ്പോൾ ബോറടിച്ചു എന്നൊക്കെ വരാം. അടുത്തത് ണ്ടോ ആ കാണുന്നത്, ദൂരെ കാണാൻ നിങ്ങൾക്ക് ട്രാക്ടറിൽ ലോഡ് കയറ്റിയിരിക്കുന്നത്, അത് ഗോതമ്പിന്റെ ഫാക്ടറിയാണ്, അതായത് നെല്ല് കുത്തുന്ന മില്ലില്ല നമ്മുടെ നാട്ടിൽ, അതേപോലെ ഇവിടെ ഗോതമ്പ് കുത്തുന്ന ഫാക്ടറികളാണ് കേട്ടോ. അവിടുന്ന് പുറത്തേക്ക് വരുന്നതാണോ, അതുപോലെ ഇതിൻ്റെ ഇടത്തെ ഭാഗത്ത് കാണുന്നത് കരി ഉണ്ടാക്കുന്ന കമ്പനികളാണ്, കരിക്കമ്പനികൾ. അതുണ്ടോ, അത് ആ കമ്പനിയുടെ ഉള്ളിൽ നിന്ന് കുത്തിയതിന് ശേഷം, ഈ ഗോതമ്പ് കുത്തിയതിന് ശേഷം അതിൻ്റെ തവിടും അതിൻ്റെ ഉമിയൊക്കെ പുറത്തേക്ക് വരുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഏകദേശ രൂപങ്ങൾ. ഇനി നമുക്ക് ഇതിന്റെ അങ്ങേപ്പുറം കാണാം. ഹായ് പോലോ, ഹായ് പോലോ, ടീക്ക. മാറ്റിന്റെ ഡീലർമാരാട്ടോ, മാറ്റിന്റെ ഡീലർമാരാണ് നമ്പർ കാണിച്ചത്. നല്ല അടിപൊളി നുക്കറ കുട്ടികളൊക്കെ അതാ വരുന്നു. ആ വരുന്നവരോടെ രജിസ്റ്റർ ചെയ്തിട്ട് പോകണം കേട്ടോ, രജിസ്റ്ററിംഗ് കൗണ്ടറാണ് നമ്മൾ കണ്ടത്.
നല്ല കിടു മാർക്കറ്റ് അല്ലേ, കിടു കുടു എന്നൊക്കെയാണ് നമ്മൾ സാധാരണ പറയല്ലോ, അങ്ങനെയൊക്കെയാണല്ലോ അതിൻ്റെ ഒരു ഇത്. അയ്യോ ആ ബാക്ക് നാ, ചിലപ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ തലയിൽ കൂടെ വന്ന് ചാടിയെന്ന് വിചാരിക്കും. ഈ കാണുന്നൊക്കെ ആക്സസറീസാണ്, ആക്സസറീസ് വില ചോദിക്കാന്ന് പറഞ്ഞാൽ നാട്ടത്തിൻ്റെ വ്യക്തമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, അപ്പോൾ അവിടെ തന്നെ നല്ല കിട്ടും. പിന്നെ ഈ ഒരു സാധനം രണ്ട് സാധനം ഒന്നും വാങ്ങാൻ ആരും ഇവിടം വരെ വരില്ല, അപ്പോൾ അതിൽ വില ചോദിക്കുന്നതിൽ വലിയ കാര്യമില്ല. എന്തായാലും പിന്നെ ഇത് നോർമലി എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്ന പോലെ ഫുഡ് കൊടുക്കുന്ന സ്ഥലങ്ങൾ. കുതിരയ്ക്ക് വരുന്ന മാറ്റ് കുറച്ചുകൂടെ ലെങ്ത് കൂടുതലാണ് കേട്ടോ, അതുപോലെ തന്നെ അത്ര ഹാർഡല്ല, വെയിറ്റ് കുറവാ. ഇതുണ്ടോ, ഇത് വെയിറ്റ് കുറവാ, ഹാർഡല്ല, എന്നാൽ നല്ല ഗ്രിപ്പ് ഉണ്ട് കാരണം. പക്ഷെ ഇത് ഡയറി ഫാമിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മളിത് വേണ്ട ഇവിടുത്തെ ഗ്രെയിൻസിൻ്റെ, അതായത് നമ്മുടെ ഉഴുന്ന്, പരിപ്പ്, പയർ, അതുപോലെ തന്നെ ധാന്യങ്ങൾ, എല്ലാ ധാന്യങ്ങളും, അതായത് ചോളം വരാം, അതുപോലെ തന്നെ അതിൽ മറ്റേ നമ്മുടെ എന്താ പറയുക, വാക്കുകൾ കിട്ടുന്നില്ല, അതായത് ഗോതമ്പ്, നെല്ല്, ബാർലി, ചോളം, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിൻ്റെയും വലിയൊരു മാർക്കറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പോയിട്ട് അവിടെ പോയിട്ട് ഒരു എൻക്വയറിയാണ്, അത് വീഡിയോ എടുക്കുക എന്നുള്ളൊരു പർപ്പസ് അല്ല, എൻക്വയറിയാണ്. ബന്ദൽ സ്റ്റഡ് ഫാം ഇത്, ഓക്കെ 68 inch ഹീര. ഓരോ സ്റ്റഡ് ഫാമിനും അവരുടേതായ ഒരു ട്രേഡ് മാർക്ക് കിട്ടിയ കുതിര ഉണ്ടായിരിക്കും. 68 inch ഹീര, അത് ഈ ഗോ, അത് ഇതാവാൻ ചാൻസ് ഇല്ല. ഇതാണ് സാധനം എന്ന് തോന്നുന്നു, നമുക്ക് ചോദിച്ചു നോക്കാം. ഭയ്യേ ഹീര കൂടാന ഹീര കൂട ചീക്ക ചീക്ക ആ ഹീര എന്ന് പറഞ്ഞ കുതിരയാണ്, മെയിലാണ്, 68 inch ഹൈറ്റ് ഉണ്ട്. ഏ ചാമ്പ്യൻ, ചാമ്പ്യൻ, ചാമ്പ്യൻ കൂട റേസിന് ചീക്ക ചീക്ക അത്ര ഉള്ളു, ബോർഡിലുള്ളത് മാത്രമേ അവന് അറിയുള്ളൂ, നോ പ്രോബ്ലം. നമുക്ക് അടുത്ത് നോക്കാം. നല്ല ബ്ലാക്ക് കുതിരക്കുട്ടിട്ടോ, വലിയ പ്രായമൊന്നുമില്ല, അതിൻ്റെ ആ രോമം കൊഴിഞ്ഞു പോയിട്ടില്ല, പക്ഷെ നല്ല ഉയരമുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇങ്ങനെ നല്ല ഹൈ ക്വാളിറ്റിയുള്ള സാധനം കിട്ടാനായിരിക്കും അധികം ആൾക്കാർ ഈ പഞ്ചാബ് സൈഡ്, അതുപോലെ തന്നെ ഗുജറാത്ത്, രാജസ്ഥാൻ ആ സൈഡൊക്കെ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ചു മുമ്പ് കണ്ട ഒരു സൈഡാണ്, നമുക്ക് അങ്ങേ പോകുമ്പോൾ. കുതിര ഒരു ഹോബിക്കപ്പുറം ഇവിടെ അല്ലാത്ത ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പോകുന്നൊക്കെ ഏതെങ്കിലുമൊക്കെ കുതിര ചാമ്പ്യന്മാരും അല്ലെങ്കിൽ വലിയ വലിയ സ്റ്റഡ് ഫാമിലെ വീരന്മാരൊക്കെ ആയിരിക്കാം, നമുക്ക് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടേ. ഇത് ശരിക്കും ആ ഒരു എന്താ പറയുക, യോയോ സ്റ്റൈല് ടീംസാണ് ഈ പരിപാടികൾ നടത്തുന്നത്. അതായത് ഒരു താറ് പോലത്തെ ഒരു ജീപ്പ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആൾട്രേഷൻ ചെയ്തൊരു ജീപ്പ്, പിന്നെ കുറച്ച് കുതിര, അങ്ങനെയുള്ളൊരു അതിനോട് ഭയങ്കരമായിട്ടുള്ള ക്രേസ് ഉണ്ടല്ലോ, ഈ ഒരു ലക്ഷറി ഭ്രമം എന്നൊക്കെ പറയട്ടെ. അങ്ങനെയുള്ള ടീംസാണ് കൂടുതലും നടത്തുന്നത്, എന്നെഴുതി അവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നല്ല കേട്ടോ. നല്ല സാധാരണക്കാരൻ്റെ എന്തിനാ കുതിര എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നമ്മൾ മുമ്പൊരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു, ജീവിക്കാൻ വേണ്ടി കുതിരേനെ വാങ്ങിച്ച ആൾക്കാരും ഉണ്ട്. ഇവിടെ വേറെ ടീംസ് ഉണ്ട്, അപ്പൊ കൂടെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് കൊണ്ടുപോയി വിൽക്കുന്ന പരിപാടിയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ മുക്സാറിലാണ് ഈ പരിപാടി നടക്കുന്നത്. അമൃത്സറിൻ്റെ അടുത്താണ് മുക്സാർ. ട്രെയിൻ വരികയാണെങ്കിൽ ഷൊർണൂരിൽ നിന്ന് നമുക്ക് അമൃത്സർ വരെ ട്രെയിൻ ഉണ്ട്, അല്ല നിങ്ങൾ വരുന്നത് ലുധിയാനയിലാണെങ്കിൽ, അമൃത്സർ എത്തുന്നതിന് മുമ്പാണ് ലുധിയാന, ലുധിയാനയിൽ നിന്ന് നിങ്ങൾക്ക് നേരെ അമൃത്സർ മുക്സാറിലേക്ക് ബസ് കിട്ടും.
ട്രെയിനാണെങ്കിൽ കണക്ഷൻ ട്രെയിനാണ്, രണ്ട് ട്രെയിൻ കയറണം. നേരെ വരിക, അവിടുന്ന് മുക്സാറിന്ന് ഒരു 8-10 kilometers ഉണ്ട് ഈ ചന്ത നടക്കുന്നത്. ഭയങ്കര ഒരുപാട് ഉള്ള ഏരിയ ആണ്, നെറ്റ്വർക്കൊക്കെ ഷോക്കാണ്. 4G 3G ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. നമ്മൾ ലൈവ് ചെയ്യാൻ നോക്കിയപ്പോൾ ലൈവിനുള്ള കപ്പാസിറ്റി നെറ്റിനില്ല. ഇതൊക്കെയാണ്, നല്ല ഭംഗിയാണ് കേട്ടോ, നേരിട്ട് കാണാൻ ഒരുപാട് നല്ല ഭംഗിയാണ്. അതായത് എത്ര കുതിര ഇഷ്ടമല്ല അല്ലെങ്കിൽ ഫാം ഇഷ്ടമല്ല അങ്ങനത്തെ ഒന്നും രസമില്ലാന്ന് പറഞ്ഞവരും ഇത് കണ്ട കണ്ടുപോകും. കിഡിൽ ചന്തെന്ന് വേണം പറയാം. എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ രാജസ്ഥാന് പോയതിലേറെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പഞ്ചാബാണ്. ഒരുപാട് കാഴ്ചകൾ, നല്ല രസമുള്ള കാഴ്ചകളാണ്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ, വലിയ വലിയ സ്ഥലമാണ്, ഒരുപാട് ഏരിയ ഉണ്ട്, കണ്ടമാനം സ്റ്റാളുകൾ പൊന്തിക്കൊണ്ടേയിരിക്കുന്നു. എന്തായാലും ഈ പരിപാടി പരിപാടികൾ മാത്രം എപ്പോഴും പറഞ്ഞ ഡേറ്റിൽ ഒരുപാട് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ശരിക്കും കണ്ട് അതിൻ്റെ ഒരു പീക്ക് ലെവലിലേക്ക് എത്തുക. എല്ലാ സമയത്തും എവിടെ പോയാലും ഇങ്ങനെയാണ്, എൻ്റെ പീക്ക് ലെവലിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. പക്ഷേ നല്ല തിരക്കായി കഴിഞ്ഞ് നമ്മളെ സംബന്ധിച്ച് ഈ പരിപാടി മുതലാവില്ല. ഇതുണ്ട് അവിടെ കേജിൻ്റെ ഉള്ളിലിട്ട് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്, ഇത് സ്ഥിരം പരിപാടിയാണ് തോന്നുന്നു. കൊണ്ടടക്കൽ ഷോയ്ക്ക് കൊണ്ടടക്കൽ തന്നെ, ആ അവരുടെ ബിസിനസ് ചിലപ്പോൾ അതായിരിക്കാം. ഇത് കാലിത്തീറ്റയുടെ ചാക്കാട്ടോ. ഇവിടെയൊക്കെ സ്റ്റഡ് ഫാമുകൾ വരാനുള്ളതാണ്. വീഡിയോ ക്വാളിറ്റി പോരാന്ന് പറയുന്നവരടുത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലൈമറ്റ് വളരെ മോശമാണ്, വിസിബിലിറ്റി വളരെ കുറവാണ്, നേരിട്ട് വന്നാലും വിസിബിലിറ്റി കുറവാണ്. അതായത് നമുക്ക് കാഴ്ച കുറഞ്ഞ സ്ഥലത്തേക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിവിടെ മഞ്ഞ് മൂടിയിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ, തണുപ്പ് വളരെ കൂടുതലാണ്. അതായത് പകൽ രാവിലെ സമയത്ത് ഏകദേശം 5 degrees ടെമ്പറേച്ചർ. ആ മുപ്പേക്ക് പണി കിട്ടി. ആ സ്ഥലം വിട്ടു. അത് കലക്കി അയ്യോ. പണിപാളി ആ കിട്ടി. വളർത്തണമെന്നില്ല, അതിനുള്ള ബുദ്ധി ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മുടെ അടുത്തൊരു പയ്യ ചവിട്ടാൻ വന്നു കഴിഞ്ഞാലേ അത് ഫീമെയിൽ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഞാനിപ്പോ ഒരു ഫാമിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്താ അറിയില്ല, അവർ നമ്പർ എഴുതി വാങ്ങിക്കുന്നുണ്ട്. അത് ഇനി ആ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോയെന്ന് അറിയില്ല. അവർ നമ്പർ എഴുതി വാങ്ങിക്കുന്നുണ്ട്, ചിലപ്പോൾ അത് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും കാര്യത്തിനൊക്കെ ആയിരിക്കാം. എന്തായാലും ഞാൻ ഒരു നമ്പർ തെറ്റിച്ച് കൈ കൊടുത്തു. നമ്മൾ ഇനി അമ്മ ചോറയാൻ നിൽക്കണ്ടല്ലോ, വിളിച്ചാലും നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നില്ല. ആരെ വിളിച്ചാലോ, നമ്മൾ ഓൺലി വാട്സാപ്പ്. ഇതിന്റെ വിലയാണ് പറഞ്ഞത്, ഈ നിൽക്കുന്ന കുട്ടിയുടെ വിലയാണ് പറഞ്ഞത്, 1.25 lakh. നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഈ 1 to 100 വരെയുള്ള തന്നെ കഷ്ടിച്ചാണ് ഹിന്ദി ഭാഷയിൽ, നമുക്കതിൻ്റെ ആവശ്യം വരാറില്ലല്ലോ. ഒന്നാമത്തെ കംപ്ലീറ്റ് 100, 1000, 500 ആ ഒരു റേഞ്ച്, നമുക്ക് ഈ ഇടയിലുള്ള സംഖ്യകളുടെ ആവശ്യം വരാറില്ല. പിന്നെ വലിയ എമൗണ്ടിൻ്റെ ഡീലിങ്സ് നടക്കുന്നത് മൊത്തം ഹിന്ദിക്കാരായിട്ടാണെങ്കിൽ പോലും കമ്പനികളുമായിട്ടാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഫുള്ള് ഇംഗ്ലീഷിലായിരിക്കും. അതായത് നമ്മൾ അവരുടെ അടുത്ത് 1-2 words അല്ലെങ്കിൽ
വളരെ ചുരുക്കം വാക്കുകൾ മാത്രമായിരിക്കും ഹിന്ദിയിൽ സംസാരിക്കുക, ബാക്കി കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ് പോരാത്തതിന് മെയിലായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അവർ പറയുമ്പോൾ പോരാത്തതിന് ചിലരുടെ സ്ലാങ് കിട്ടിക്കഴിഞ്ഞാലേ, നമ്മൾ കോട്ടയത്തുള്ള ഒരാൾ പറയുന്ന ഭാഷ കാസർഗോഡുള്ളവന് മനസ്സിലാവില്ല, കാസർഗോഡുള്ള ആൾ പറയുന്ന ഭാഷ നമുക്ക് പാലക്കാടുള്ളവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ ഒക്കെ മലയാളം തന്നെ, പക്ഷേ ഓരോ ഏരിയ മാറുമ്പോഴും പറയുന്ന മനസ്സിലാവാത്ത പ്രശ്നം വരും. എന്ന് പറഞ്ഞ പോലെയാണ് ഹിന്ദിയുടെ കാര്യം. ഹിന്ദി നമ്മൾ ബുക്ക് പഠിച്ച ഹിന്ദി വെച്ചിട്ട് ഇവിടെ സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ കിളി വാറും. നോക്കാം ഇനി എന്തൊക്കെ ഉണ്ട് നോക്കാം. ഇവിടെ കുതിരനെ ഇറക്കാള പരിപാടിയാണ്. നമ്മൾ ജസ്റ്റ് കുതിരനെ അൺലോഡ് ചെയ്യുന്നു കാണാം. നമ്മൾ ലോഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിരുന്നു, പുള്ളിക്കാരൻ ചിരി വരുന്നുണ്ട്. ഓ, അടിയിൽ മണ്ണൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് കേട്ടോ. നമ്മൾ കൊണ്ടുപോകുന്നത് റബ്ബറിൻ്റെ മാറ്റ് ഇട്ടിട്ടല്ലേ. നമ്മുടെ ഗോതമ്പുചേരൻ്റെ ഫാമിൽ നിന്ന് കൊണ്ടുവന്ന് കാണിച്ചിരുന്നു നമ്മൾ. ആ വീഡിയോ കാണാത്തവരെ പോയി കാണാം. ഇതിൻ്റെ അടിയിൽ മണ്ണാണ്, ഇവിടുന്ന് ആടിനെ കൊണ്ടുവന്ന് മണ്ണിട്ടിട്ടാട്ടോ. ഫുള്ള് ട്രാക്ടറിലുള്ള കളിയാണ്. കുറച്ചു മുതൽ പോലെ ഇറങ്ങി ഓടുന്ന പേടി. ക്ലാരിറ്റി കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ടോ, ഈ ഈ കാണുന്ന ഏരിയ കംപ്ലീറ്റ് ഉണ്ടോ, അതൊക്കെ കംപ്ലീറ്റ് മഞ്ഞ് മൂടിയതാ, ഫോഗാണത്. സിമ്പിൾ, അത്ര ഉള്ളു. എന്തേ വിട്ടോ ഉപഗ്രഹം പോലെയാണല്ലോ. ഒരു വരവാണ്. അയ്യോ, കൊല്ലല്ലേ മുത്തേ. ഒരു ബാക്കിയുള്ള ഇറക്കട്ടെ കേട്ടോ, നമുക്ക് വേറെ സ്ഥലം തപ്പാം. എന്താ പുള്ളി പയ്യോ, ചിലത് ചൊറഞ്ഞുകൊണ്ടുള്ള കുതിരകളൊക്കെ ഉണ്ടാവും. എപ്പോഴും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുന്നവരുടെ അടുത്ത് പറയുന്ന ചെറിയൊരു അഡ്വൈസാണ്, നടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മൾ മുമ്പിലുള്ളതിനാവും നോക്കുക, ചിലപ്പോൾ ബാക്കിലുള്ള ഒരൊറ്റ തട്ട് കട്ടിയ വിവരം അറിയും. നമ്മുടെ അടപ്പ് തിരിക്കുന്നൊക്കെ പറയില്ല നമ്മൾ നാടൻ ഭാഷയിൽ, അതേപോലെ ആയിരിക്കും. ഇത് കൂടുതൽ ഇവിടെ കൂടുതൽ നുക്ര ഐറ്റംസ് ആട്ടോ. കംപ്ലീറ്റ് കുതിരകൾ നുക്രയും കണി കണ്ടോ. ഇനിയിപ്പോൾ എവിടെ പോവും, അവിടെ പോവാം. ഇനി തിരിച്ചെങ്ങനെയെങ്കിലൊക്കെ റൂമിലെത്തണം. ഇവിടുന്ന് 10 കിലോമീറ്റർ അപ്പുറത്താണ് റൂമ്. ഒരു ഒരു നൈറ്റിന് 1500 രൂപയാണ്. ഫുഡിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാവുന്നതിൻ്റെ അങ്ങേപ്പുറമാണ്. കാരണം ഒരു ചപ്പാത്തിയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ, അത് നമ്മുടെ നാട്ടിലെ ചപ്പാത്തിയുടെ പകുതി സൈസേ ഉള്ളൂ, അതിന് 20 രൂപയാണ് പ്ലസ്. അതിലേക്ക് കറി ഫ്രൈ ഇല്ല, കറിയുടെ കറിക്കാണ് വില. അതായത് ദാൽ ഫ്രൈ എന്ന് പറഞ്ഞൊരു സാധനം തരും, അതിന് ഏറ്റവും കുറഞ്ഞ റേറ്റ് 80 രൂപയാണ്. ആവറേജ് ഒരു വിധം എല്ലാ സ്ഥലത്തും 100-120 രൂപ വില വരുന്നുണ്ട്. ഫുഡ് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര എക്സ്പെൻസീവാണ്. പ്രത്യേകിച്ച് നമ്മൾ കോട്ടും ഇതൊക്കെ ഇട്ടിട്ടല്ലേ, കാരണം അവരിടുന്ന പോലത്തെ കോട്ടല്ല. ഞാൻ ബിസിനസ് കോട്ടൊക്കെയാണ് ഇട്ടിട്ട് വന്നത്, കാരണം 1-2 ദിവസത്തെ ആവശ്യമില്ലേ. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ ഒരു കാര്യമില്ലാതെ മറ്റേ സാധനം വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതിട്ടത്. നോക്കുമ്പോൾ കോട്ട് വാങ്ങുമായിരുന്നില്ല. ഓ, അവിടെ കണ്ടമാനുണ്ട് കേട്ടോ, കണ്ടമാനം കുതിരകളുണ്ട് അവിടെ. ഓ, ഇത് ഒരുപാട് ഏരിയ ഉണ്ടല്ലോ. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഒന്നും ഷൂട്ട് ചെയ്ത് ചെയ്യാൻ തോന്നുന്നില്ല. എന്തായാലും കുതിരപ്രേമികൾക്ക് ഇതുണ്ടോ, ഇത് ഇവിടുത്തെ പാടങ്ങളിൽ നമ്മൾ വരുന്ന വഴിക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് ₹2 lakh
कितने साल का है? उम्र 8 साल की है। ठीक है, आपका नाम? गुरलाल सिंह समरा। समरा आपका? समरा रिंजो सिंह समरा। ठीक है, समरे हैं सारे। ब्रदर्स नहीं है ना, छोटा भाई है हमारा, अंकल बोलता है। ठीक है, समरा स्टैंड फार्म। समरा समरे का नाम चलता है पंजाब में। समरा पूछ, किधर है फार्म? किधर है फार्म? वन फार्म नहीं, किधर है आपका स्टैंड फार्म? किधर है स्टैंड फार्म? हल्का हल्का गुरु साहिब में, जो राणा गुरबीर सिंह सुडी खेड मंत्री पंजाब। ठीक है, हमको बेटा कहते हैं। ठीक है, थैंक यू सो मच। दोस्ती बहुत है हमारी। सारे बड़ा फार्म क्या चाहिए था? फार्म है छोटा भाई है हमारा। निरपय सिंह काला समरा। निरपय समरा, गुरलाल सिंह समरा। साडा काम है कमाई करना, नहीं है ज्यादा। ठीक है, यारियां पालते हैं। ठीक है, ठीक है। शौक करना अगड़े ने। ओ छोले तो खाओ यार। हां यूट्यूब पे छोले कारी मारे केड़े थे? मैं केरला। नहीं केड़े दिन पे पाए यूट्यूब करना। एग्री टेक फार्मिंग। ഇന്നത്തെ സമയം കഴിഞ്ഞോ? അവന്മാരെ പിടിച്ചു നിർത്തി വർത്താനം പറയാ, പിടിച്ചു നിർത്തി വർത്താനം പറയാ, വീഡിയോ എടുപ്പിക്കുക. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. കേരളത്തിൽ നിന്ന് ഒരാൾ വന്നു പറഞ്ഞപ്പോളെ ഭയങ്കര എക്സൈറ്റ്മെന്റ് അവർക്ക്. അവരെ ഫാമ് ഷൂട്ട് ചെയ്യുക, അവരെ അനിമൽസിനെ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ്. ബാക്കിൽ കുതിരകളെ കാണാട്ടോ, ധാരാളം കുതിരകളുണ്ട്. ഇവിടെയൊക്കെ വൈറ്റ് ഹോഴ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ തിരിച്ച് റൂമ് പോകണം. കാരണം എന്താണെന്ന് വെച്ചാലേ, ശരിക്കും ആ റൂമുള്ള സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് ഗൂഗിൾ മാപ്പിലും കൃത്യമായിട്ട് സ്ഥലത്തിൻ്റെ പേരില്ല. അവന് മുക്സാറിൽ പോയിട്ട് മുക്സാറിൽ നിന്ന് ലൊക്കേഷൻ വെച്ച് നടന്ന് കണ്ടുപിടിക്കണം. അതായത് മുക്സാറ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് 1 കിലോമീറ്റർ 400 മീറ്റർ ഉണ്ട്. അപ്പോൾ അത്രയും ദൂരം നടക്കണം, നടന്ന് കണ്ടുപിടിക്കണം. കാരണം ടൗൺ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടികൾ വിടുന്നില്ല, ഭയങ്കര തിരക്കായി. ഫെയർ ഇതിൻ്റെ ഹോൾസിൻ്റെ മാത്രമേ ഇവിടെ വിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അവിടെയാണ് നടക്കുന്നത്, ടൗണിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കാണ്. അപ്പം എന്തായാലും ഈ വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കിടിലം വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇവിടെ ചോളത്തിൻ്റെ ഒക്കെ കാര്യം അന്വേഷിച്ചപ്പോൾ ഇവിടെ 13 രൂപയാണ് റേറ്റ്. ഡെലിവറിക്ക് എക്സ്ട്രാ ചാർജ് വരും. 25 ടണ്ണുള്ള വണ്ടി അവിടെ എത്തിക്കാൻ 100,000 രൂപയാണ് ചോദിക്കുന്നത്, 25 ടണ്ണിന്. അപ്പോൾ അതിൽ വലിയ മെച്ചം കാണാനില്ല. ഒന്നും കൂടെ അന്വേഷിച്ച് നോക്കാം. നമുക്ക് ഒറ്റയടിക്ക് വന്നിട്ട് ചോദിച്ചാൽ അത്ര പിടുത്തം കിട്ടില്ല. നമുക്ക് ഇനി മാർക്കറ്റ് നോക്കാം. ഇവരെടുക്കുന്ന റേറ്റാണ് പറഞ്ഞു കേട്ടോ. അതായത് നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കണ്ടില്ലേ, കുറച്ച് ബഡായ ടീം, അവന്മാർ എടുക്കുന്ന റേറ്റാണ് പറഞ്ഞത്. അവർ 13 രൂപയായിട്ടാണ് കിലോ എടുക്കുന്നത് ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ. അപ്പം എന്തായാലും നമുക്ക് വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇഷ്ടംപോലെ ഹോൾസ് ഉണ്ട് ഒരുപാട് ഏരിയ. അപ്പോൾ നമ്മളതിൻ്റെ കാൽഭാഗം പോലും കവർ ചെയ്തിട്ടില്ല. വീണ്ടും വന്ന് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും.